السلام علیکم ورحمۃ اللہ تعالی وبرکاتہ. اللہم صل علی سیدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر الحق بالحق والهادی الی صراطک المستقیم وعلی آلہ حق قدرہ ومقدارہ العظیم. പ്രിയരെ, നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പല രീതിയിൽ പണത്തിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്നവരാണ്. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോകാൻ പണമില്ലാതെ, അതുപോലെ അത്യാവശ്യമായ സമ്പത്തിന് പോലും വകയില്ലാതെ നമ്മൾ കൂടുതൽ പ്രയാസപ്പെടുന്നവരാണ്. ഇൻഷാല്ലാ, ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് രണ്ട് അമലുകളെക്കുറിച്ചാണ്. ഈ രണ്ട് അമലുകൾ ഇൻഷാല്ലാ ഇന്ന് മുതൽ നിങ്ങൾ പതിവാക്കി തുടങ്ങുക, ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ടു നടക്കുക. അങ്ങനെ നിങ്ങൾ ഈ വിശ്വാസത്തോടുകൂടെ, ഈ ഒരു ആത്മധൈര്യത്തോടുകൂടെ ഈ രണ്ട് അമലുകൾ നിങ്ങൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഈ രണ്ട് അമലുകൾ ചെയ്യാനായി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒരു ഭാഗം അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നിങ്ങൾ മാറ്റിവെച്ചാൽ ഉറപ്പാണ് അള്ളാഹു നിങ്ങളെ സഹായിക്കും. നിങ്ങൾ പണത്തിൻ്റെ പേരിൽ പ്രയാസപ്പെടില്ല, പണമില്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് യാതൊന്നും മുടങ്ങില്ല, പണമില്ലാത്തതിൻ്റെ പേരിൽ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരില്ല, പണമില്ലാത്തതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കേണ്ട അവസ്ഥ വരില്ല. ഇൻഷാ അല്ലാ, ഉറപ്പ് ഉറപ്പ് ഉറപ്പ്. പക്ഷേ ആത്മവിശ്വാസത്തോടു കൂടെ ചെയ്യണം, എല്ലാ ദിവസവും ചെയ്യണം, നല്ല ആത്മധൈര്യത്തോടുകൂടെ നല്ല ഇഖ്ലാസോടുകൂടെ ചെയ്യണം. ഈ കണ്ടീഷനുകളോട് നിങ്ങൾ ചെയ്താൽ ഉറപ്പാണ് ഇൻഷാ അല്ലാ. ഏതൊക്കെയാണ് അമല് എന്നാൽ നിങ്ങൾ ചിന്തിക്കുന്നത്, ഒന്നാമത്തെ അമൽ ഹുവ സ്വലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്താണ്. ഈ സ്വലാത്ത് നമ്മൾ മുടങ്ങാതെ എല്ലാ ദിവസവും ചൊല്ലുക, എല്ലാ ദിവസവും പതിവാക്കുക ഇൻഷാ അല്ലാ. നിങ്ങൾക്ക് എത്രയാണോ സാധിക്കുന്നത്, 100 തവണ സാധിക്കുന്നവരങ്ങനെ, 300 തവണ സാധിക്കുന്നവരങ്ങനെ, 1000 തവണ സാധിക്കുന്നവരങ്ങനെ, അങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരെണ്ണം സ്വലാത്ത് എല്ലാ ദിവസവും പതിവാക്കുക. നമുക്കറിയാം, ഒരു സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ അള്ളാഹു 10 ഗുണങ്ങൾ നൽകും. അപ്പോൾ 100 സ്വലാത്ത് ചൊല്ലിയാലോ 1000 ഗുണങ്ങൾ. ഇതൊക്കെ അള്ളാഹു നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഒരു ഗുണം എന്നൊക്കെ പറഞ്ഞാൽ എന്താ, എത്രയാണ് അതിൻ്റെ തോത്, അതിൻ്റെ ക്വാണ്ടിറ്റി എന്നുള്ളത് നമുക്ക് അവ്യക്തമാണ്. അപ്പോൾ എന്തായാലും ഇൻഷാല്ലാ ഇങ്ങനെ മറ്റും ഒരുപാട് ഫലങ്ങൾ ലഭിക്കും. അതോടൊപ്പം ലഭിക്കുന്ന മറ്റൊരു മഹത്വമാണ് സാമ്പത്തിക അഭിവൃദ്ധി അല്ലെങ്കിൽ സാമ്പത്തിക ഉയർച്ച എന്നുള്ളത് ഇൻഷാല്ലാ. അപ്പോൾ സ്വലാത്ത് ചൊല്ലുക, അതാണ് ഒന്നാമത്തെ കർമ്മം. രണ്ടാമത്തെ അമൽ എന്നുള്ളത് പാപമോചനം നടത്തുക എന്നുള്ളതാണ്. നമ്മൾ ഇസ്തിഗ്ഫാർ ഒരുവിടുക, എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ പരാജയങ്ങൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ എന്നിവക്ക് കാരണം എൻ്റെ നഫ്സിൻ്റെ തിന്മകളാണ് എന്ന് മനസ്സിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണേ, അതോടൊപ്പം എൻ്റെ പാപങ്ങൾ കാരണം വന്നിട്ടുള്ള എൻ്റെ എല്ലാ മുസീബത്തുകളെയും പ്രശ്നങ്ങളെയും പ്രയാസങ്ങളെയും മായ്ച്ചു കളയണമേ എന്ന ബോധത്തിൽ അള്ളാഹുവിനോട് നമ്മൾ സദാ പാപമോചനം തേടിക്കൊണ്ടിരിക്കുക. എല്ലാ ദിവസവും നമ്മൾ അസ്തഗ്ഫിറുള്ള പറഞ്ഞുകൊണ്ടിരിക്കുക, അസ്തഗ്ഫിറുല്ലാഹുൽ അളീം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ആ ഒരു സുബഹിയുടെ സമയത്ത്, അതുപോലെ മഗ്രിബിൻ്റെ സമയത്തൊക്കെ നമ്മൾ തഹജ്ജുദിന് എണീക്കുമ്പോഴും ഒക്കെ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കൂടുതലായിട്ട് ഇത് ചൊല്ലലെ കതികരിപ്പിക്കുക. എന്നാൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി ഇൻഷാല്ലാ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെയില്ലാതാകുന്നതാണ്. ഈ പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾ ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതി വെച്ചോളിയും, അത്രയും ഉറപ്പോടുകൂടെയാണ് പറയുന്നത്. നിങ്ങൾ നല്ല വിശ്വാസത്തോടുകൂടെ ഈ രണ്ട് അമലുകൾ മുറുകെ പിടിച്ചാൽ ഇൻഷാല്ലാ ഇൻഷാല്ലാ ഉറപ്പാണ് നിങ്ങൾക്ക് വിജയം ലഭിക്കും ഇൻഷാല്ലാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാല്ലാ. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم أستغفر الله العظيم وأتوب إليه. ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.